Hi, welcome back, Situ's World. ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ചിക്കൻ ഗ്രേവിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ഇപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലോട്ട് 6 ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 10 അണ്ടിപ്പരിപ്പ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ചെറിയ ഫ്ലെയിമിൽ വേണത് വറുത്തെടുക്കാൻ. ഈ മുളക് ഇങ്ങനെ മുറിച്ചാൽ പൊട്ടുന്ന രീതിയിൽ വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ. അതായത് നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് 2 മീഡിയം സൈസ് 2 ചെറിയ തക്കാളിയും കൂടി ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ അണ്ടിപ്പരിപ്പും ഉണക്കമുളകും പിന്നെ ഞാൻ 2 തക്കാളിയും കൂടി ഇതാ എടുത്ത് കട്ട് ചെയ്തിട്ട് ഇത് 3 കൂടി നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ ഞാനിതാ മുളകും അണ്ടിപ്പരിപ്പും തക്കാളിയും കൂടി നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കി എന്താ ചെയ്യുന്നത് നോക്കാം. ഞാനിപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കും. ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 സവാള ഇതുപോലെ പൊടിയായി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് വയൻ്റെ കിട്ടാൻ നമുക്ക് ഇതിലോട്ട് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായി വഴറ്റി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പ�ൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത് 4 പൊടിയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വേണം ഇത് ഇളക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇത് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ പച്ചവെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിൽ ഈ പൊടികളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇതിലോട്ട് 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് 5-6 മിനിറ്റ് തുടരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഈ ചിക്കനൊക്കെ ഒന്ന് ഡ്രൈ ആയി വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ചുരുങ്ങിയത് ഒരു 5-6 മിനിറ്റ് വരെ ഒന്ന് കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. സവാള വഴറ്റുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇത് നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഈ മസാല പേസ്റ്റ് ഒന്ന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൽ മുളക് ചേർക്കുന്നത് കൊണ്ട് മുളക് പൊടി വേണമെങ്കിൽ അളവ് നിങ്ങൾക്ക് കുറക്കാം, നിങ്ങൾ എരിവിനനുസരിച്ച്. ഞാൻ ഇതിൽ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് ഇത്രയും മുളക് എടുത്തത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല തിളച്ച വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ. 1 കപ്പ് വെള്ളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് ഒന്ന് നമുക്ക് ചെറിയ ഫ്ലെയിമിൽ ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ കിട്ടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പപ്പോൾ കിട്ടുന്നതായിരിക്കും. ചിക്കൻ 15 മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തിക്നെസ്സോട് വേണമെങ്കിൽ അങ്ങനെ ആക്കാം. ഇതിലും ഒന്നും കൂടി വെള്ളം വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ അപ്പോൾ ഇതിനോട് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ചിക്കൻ ഒന്നും കൂടി സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് 5 മിനിറ്റും കൂടി മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാതെ. അപ്പോൾ നമുക്കിതൊന്നും കൂടി വെള്ളം വറ്റിച്ചെടുക്കാം. നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ഗ്രേവി ഒക്കെ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ല വറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ഗ്രേവി ഉള്ളു. ഇനി നമുക്കിതിലോട്ട് മല്ലിയില കുറച്ച് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കസ്തൂരി മേത്ത് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഉലുവേൻ്റെ ഡ്രൈ ചെയ്ത ഇല ഉണ്ടെങ്കിൽ അതൊന്ന് പൊടിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിയില ചേർത്തത് മാത്രം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു അടിപൊളി ചിക്കൻ ഗ്രേവിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻ്റ് അയക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.